ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വരയ്ക്കുന്നതിന് പല രീതിയിൽ കളർ മിക്സ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഇന്ന് വരെ ചെയ്തിട്ടുള്ളതിൽ നിന്നും ഒരു വേറൊരു ടൈപ്പ് കളർ മിക്സിംഗ് ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് കളർ മിക്സിങ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഒരു സൈറ്റിലെ കളർ മിക്സ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള കളറുകൾ സെലക്ട് ചെയ്യുന്നത് അവിടെയുള്ള തടിയുടെ ഒരു കളർ നോക്കിയിട്ടാണ്. അവിടെ ഒറിജിനൽ തടികളുണ്ടെങ്കിൽ ആ കളർ, അതിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ കളർ കൂട്ടി മിക്സ് ചെയ്ത് വേണം നമുക്ക് ഗ്രീൻസ് വരയ്ക്കാനുള്ള കളർ എടുക്കാൻ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സാറ്റൻ ബ്രൗണ്, ബ്ലാക്ക്, റെഡ്, യെല്ലോ എന്നീ കളറുകൾ മിക്സ് ചെയ്തിട്ടാണ്. കളർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കളർ കൂട്ടി ഏതൊക്കെ അളവിൽ മിക്സ് ചെയ്യണം എന്ന് പറയാൻ സാധിക്കുകയില്ല. അത് നമ്മൾ ആ ഷെയ്ഡ് അനുസരിച്ച് റെഡ് കൂടുതൽ വേണ്ട ഭാഗങ്ങൾ കാണും, യെല്ലോ കൂടുതൽ വേണ്ട ഭാഗങ്ങൾ കാണും, ബ്ലാക്ക് വേണ്ട ഭാഗങ്ങൾ കാണും. അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ കളറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് രണ്ട് പ്രാവശ്യത്തെ കളർ മിക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏത് കളറാണ് നമുക്ക് അതിനകത്ത് കൂടുതൽ വേണ്ടത് എന്ന്. അതൊക്കെ എക്സ്പീരിയൻസിന് ആശ്രയിച്ചിരിക്കും നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടുന്നത്. ഇത് ഗോൾഡൻ ബ്രൗൺ തന്നെ കൊണ്ട് വരച്ച ഭാഗങ്ങളുണ്ട്. ചില ലൈറ്റ് തടികളൊക്കെ ഗോൾഡൻ ബ്രൗൺ മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും, ബ്രൗൺ മാത്രം ഉപയോഗിച്ചാലും വരയ്ക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും പറഞ്ഞു വന്നത്, പ്രധാനമായിട്ടും നമ്മൾ കളർ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഐഡിയക്കനുസരിച്ച് കളറിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ്. കളർ മിക്സിങ്ങിൽ സാറ്റൻ ബ്രൗൺ ചേർക്കുമ്പോൾ നമുക്ക് വരയ്ക്കുന്നതിന് കുറച്ചുകൂടെ വേഗത കിട്ടുന്നതാണ്. ഗ്ലോസി ആകുമ്പോൾ അത് ലയിച്ചു പോകാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാറ്റൻ ബ്രൗൺ ഉപയോഗിച്ച് കളർ മിക്സ് ചെയ്യുമ്പോൾ ലൈനുകൾക്ക് ഡെപ്ത് കൂടുകയും ഗ്ലോസി ഉപയോഗിച്ച് നമ്മൾ ഗ്രെയിൻസ് കളർ മിക്സ് ചെയ്യുമ്പോൾ അത് ഡെപ്ത് കുറഞ്ഞ ലൈനുകൾ കിട്ടുകയും ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ അധികം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ആ കളർ മിക്സിങ്ങും അതുകൊണ്ട് ഉപയോഗിച്ച് വരച്ച ഒരു പീസും കൂടെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യുവാൻ ഒരു പ്രചോദനമുണ്ടാകുന്നത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.